നമസ്കാരം. പാകിസ്ഥാനിൽ ജനം നട്ടം തിരിയുകയാണ്. അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടം ഓടുകയാണ്. നിറകേടിന്റെ മൂർത്തിരൂപമായ പാക് സർക്കാർ ജനത്തെ എല്ലാ തരത്തിലും വലയ്ക്കുകയാണ്. പാകിസ്ഥാനിൽ വീണ്ടും ജനങ്ങൾക്ക് ഇരുട്ടടിയായി. വൈദ്യുതി നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യൂണിറ്റിന് 2.56 രൂപ നിരക്കിലാണ് അധികൃതർ ഉയർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം വലിയ ദുരന്തത്തിലാഴ്ന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ഉയർന്ന വൈദ്യുതി നിരക്കിൽ നിലവിൽ തന്നെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും നിരക്ക് വർധന അടിച്ചേൽപ്പിച്ചത് എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീക്കം എന്നതിലേക്ക് വരികയാണെങ്കിൽ, ജൂണിലെ പ്രതിമാസ ഇന്ധന ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് അതോറിറ്റി പറയുന്നത്. ഉപഭോക്താക്കളെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. നിരക്ക് വർധനയിലൂടെ പാകിസ്ഥാനിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് 30 ബില്യൺ രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിലയുടെ അടിസ്ഥാന താരിഫ് 48.84 വർദ്ധിപ്പിച്ചതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി അടിസ്ഥാന നിരക്ക് യൂണിറ്റിന് 7.12 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെ അഭ്യർത്ഥന നാഷണൽ ഇലക്ട്രിക് പവർ റെഗുലേറ്ററി അതോറിറ്റി അംഗീകരിച്ചതിന് പിന്നാലെയാണ് താരിഫ് വർധന. ഗാർഹിക വാണിജ്യ പൊതുസേവനങ്ങൾ ബൾക്ക് കാർഷിക ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഫെഡറൽ ഗവൺമെന്റിന്റെ അപേക്ഷയിൽ NEPRA അംഗീകാരം നൽകിയിരുന്നു. വാണിജ്യ ഉപഭോക്താക്കൾക്കുള്ള അടിസ്ഥാന താരിഫ് 8.4 അതേപോലെ തന്നെ കാർഷിക ഉപഭോക്താക്കൾക്ക് 6.62 പൊതുസേവനങ്ങൾ 6.96 വർദ്ധിപ്പിക്കുന്നതിനും ഫെഡറൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും വിവരമുണ്ടായിരുന്നു. വർധനയെ തുടർന്ന് കാർഷിക ഉപഭോക്താക്കളുടെ അടിസ്ഥാന താരിഫ് യൂണിറ്റിന് 46.83 PKR, പൊതു സേവനങ്ങൾക്ക് 61.03 എന്നിങ്ങനെയാണ് റിപ്പോർട്ട്. ഓഗസ്റ്റിൽ പണപ്പെരുപ്പം 11% 12% ഇടയിൽ നിൽക്കുമെന്ന് പാകിസ്ഥാൻ ധനമന്ത്രാലയം പ്രതീക്ഷിക്കുന്നതായി പ്രതിമാസ സാമ്പത്തിക വീക്ഷണത്തിൽ പറയുന്നുണ്ട്. 2023 ജൂലൈക്കും 2024 മെയ് മാസത്തിനും ഇടയിൽ സർക്കാർ ധനക്കമ്മി GDP യുടെ 4.9% കുറച്ചതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 5.5% കുറഞ്ഞു. കാർഷിക വരുമാനത്തിന്മേലുള്ള ഉയർന്ന നികുതി, വൈദ്യുതി വില തുടങ്ങിയ കടുത്ത നടപടികൾ ഉൾപ്പെടുന്ന $7 ബില്യൺ വായ്പാ പദ്ധതിക്കായി പാകിസ്ഥാൻ ഈ മാസം അന്താരാഷ്ട്ര നാണയനിധിയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു. കൂടുതൽ പണപ്പെരുപ്പത്തിന്റെയും ഉയർന്ന നികുതിയുടെയും ഭീഷണിയുമായി പോരാടുന്ന ദരിദ്രരും ഇടത്തരക്കാരുമായ പാകിസ്ഥാനികൾക്കിടയിൽ ഈ സാധ്യത ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അതിനിടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് $300 മില്യൺ പാണ്ട ബോണ്ട് നിക്ഷേപം തേടുന്നു എന്ന വിവരവും പുറത്തുവന്നിരുന്നു. പണപ്പെരുപ്പം കുറയുന്ന ഫോറക്സ് കരുതൽ ശേഖരവും പോലെയുള്ള മറ്റ് നിരവധി വെല്ലുവിളികളുമായി പൊരുതുന്ന പണമില്ലാത്ത രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ ചൈനീസ് സ്ഥാപന നിക്ഷേപകരിൽ നിന്ന് $250 മില്യൺ മുതൽ $300 മില്യൺ വരെ സമാഹരിക്കുന്നതിന് പാണ്ട ബോണ്ടുകൾ ആരംഭിക്കാൻ സഹകരണം തേടിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാണ്ട ബോണ്ടുകൾ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ചൈനയിൽ വിദേശ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഒരുതരം ബോണ്ടാണിത്. വിദേശ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും ചൈനയുടെ ആഭ്യന്തര വിപണിയിൽ മൂലധനം സമാഹരിക്കാനുള്ള വേദിയായി അവ പ്രവർത്തിക്കുന്നു. പാണ്ട ബോണ്ടുകൾ പ്രത്യേകമായി ചൈനയിൽ വിൽക്കുകയും ആഭ്യന്തര നിയന്ത്രണങ്ങൾക്ക് വിധേയവുമാണ്. പാണ്ട ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെയും അതുവഴി ഫണ്ടിംഗ് സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെയും ചൈനീസ് നിക്ഷേപത്തിലൂടെ വിദേശ നാണയ ശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഈ വിപണിയിൽ പ്രവേശിക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്കായി 20% പിടിച്ചു നിൽക്കുകയും ജൂലൈയിൽ തുടങ്ങിയ സാമ്പത്തിക വർഷത്തിൽ $24 ബില്യൺ വിദേശ കടം അടയ്ക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനിൽ റെക്കോർഡ് സാമ്പത്തിക അശുഭാപ്തി വിശ്വാസം നിലനിൽക്കുന്ന സമയം തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് 20% കൂടുതലുള്ള പാകിസ്ഥാൻ $24 ബില്യൺ വിദേശ കടം അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇത് അവരുടെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയാണ്. എന്തായാലും പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ജനത്തെ ഒരു തരത്തിലും കരുതൽ ഇല്ലാതെയാണ്, അവരെ ചേർത്തുപിടിക്കാതെയാണ് പാക് ഭരണകൂടത്തിന്റെ പോക്ക് എന്നാണ് വിദഗ്ധർ പറയുന്നത്.